നമ്മൾ പലപ്പോഴും നഴ്സറി പോയി കഴിഞ്ഞാൽ ഇതുപോലെ പൂവിട്ട മാവിൻ്റെ തൈകൾ കണ്ടിട്ടുണ്ടായിരിക്കും. പലർക്കും കൗതുകമാണ് ഇതുപോലെ ഒരു മാവിൻ്റെ പൂവിട്ടിരിക്കുന്നത് കാണുമ്പോൾ. പലരും അതായിരിക്കും ആദ്യം വാങ്ങിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ നട്ടുപിടിപ്പിക്കും. കാരണം ഈ സീസണിൽ തന്നെ മാങ്ങ കഴിക്കാം, അല്ലെങ്കിൽ തൊട്ടടുത്ത സീസണിൽ വേഗം മാങ്ങ ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പലരും ഇതുപോലുള്ള മാവിൻ്റെ തൈകൾ വാങ്ങിച്ചു വെക്കുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ പൂവിട്ട ഒരു മാവിൻ തൈയുടെ ആരോഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കും. അപ്പോൾ ആ ഒരു ചെടിയിലെ പൂവ് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം പിന്നീട് പുതിയ തെഴുപ്പുകൾ ഉണ്ടാകാൻ വേണ്ടി വളരെയധികം കാലതാമസം എടുക്കും. ആ തെഴുപ്പുകൾ വീണ്ടും നല്ലൊരു ആരോഗ്യത്തോടുകൂടി വളർന്നു വരാനുള്ളൊരു അവസ്ഥ ആ ചെടിക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും പറയുന്നത് ഇതുപോലെ പൂവിട്ട മാവിൻ തൈകൾ എപ്പോഴും അവോയ്ഡ് ചെയ്യുക. ഇത്തരം തൈകൾ എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ മാവിൻ്റെ പിന്നീട് ഉണങ്ങി പോകാനും സാധ്യതയുണ്ട്. എപ്പോഴും പൂവിട്ടിരിക്കുന്ന ചില വെറൈറ്റികളുണ്ട്, ചെറിയ ചെറുപ്പത്തിലേ പൂവിട്ട് വരുന്ന കുണാസ പോലുള്ള വെറൈറ്റികൾ, ഓൾ സീസണായിട്ട് വരുന്ന തായ്ലൻഡ് വെറൈറ്റി നമ്മൾ പലപ്പോഴും നഴ്സറി കണ്ടിട്ടുണ്ടായിരിക്കും. ഇതും എപ്പോഴും പൂവിട്ട് വരുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അതിൽ ചെറിയ പൂവുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പൂവുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ആ ചെടിയൊന്ന് വളരാൻ വേണ്ടി വിട്ടാൽ മാത്രം മതി. പുതിയ തെഴുപ്പുകൾ വളരെ പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ ഹെൽത്തിയോടുകൂടി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഓൾ സീസൺ അല്ലാത്ത ചില വെറൈറ്റികളും സിന്ദൂരം പോലുള്ള വെറൈറ്റികളിലൊക്കെ പലപ്പോഴും ഇതുപോലെ പൂവിട്ട് കാണാറുണ്ട്. ചെറിയ കുഞ്ഞ് തൈ ആയിരിക്കും തന്നെ. അപ്പോൾ അങ്ങനെയുള്ള തൈകൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ആ ബാച്ചിലെ നല്ല ആരോഗ്യമുള്ള തൈ തന്നെ സെലക്ട് ചെയ്ത് നമുക്ക് നട്ടു പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ആരോഗ്യത്തോടുകൂടി ആ ചെടിയും വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇതുപോലെ പൂവിട്ട് ചെറിയ ഉണ്ണിമാങ്ങയൊക്കെ വരാൻ നിൽക്കുന്ന പ്ലാന്റുകളാണെങ്കിൽ നമ്മൾ അതിനെ തൽക്കാലം അവോയ്ഡ് ചെയ്യുക. ഇനി വേറെ പ്ലാന്റ് ഇല്ലെങ്കിൽ നമ്മളിത് കൊണ്ടുവന്ന ശേഷം ആ പൂവ് വേഗം തന്നെ കട്ട് ചെയ്ത് കൊടുത്ത് ആ ചെടിക്ക് നല്ല രീതിയിൽ വെള്ളവും വളമൊക്കെ ആവശ്യ ഘട്ടങ്ങളിൽ കൊടുത്ത് ആ ചെടിയെ സംരക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ചെടിയെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ സാധിക്കും. അല്ലാത്ത പക്ഷം നമ്മൾ ഈ ചെടിയെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് നല്ല ഹെൽത്തി പ്ലാനിനെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കുഞ്ഞൻ മാവിനെ കുറിച്ചാണ് പറയേണ്ടത്. വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമായിട്ട് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഹാപ്പി ഗാർഡനിങ്.